നമസ്കാരം ഇന്ത്യ ഇപ്പോൾ കൂടുതൽ ആത്മവിശ്വാസം ആർജിച്ചിരിക്കുകയാണ് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യാനുള്ള ഇന്ത്യയുടെ തീരുമാനം ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉക്രൈൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഇറക്കുമതി വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാത്രമല്ല മറിച്ച് അത് ആഗോള സമ്പദ്വ്യവസ്ഥയ്ക്കും ഒരുപാട് ഗുണകരമാണെന്നാണ് ഇന്ത്യ പറഞ്ഞുവെക്കുന്നത് ഷ്യയിൽ നിന്ന് ഊർജ്ജം വാങ്ങുന്നതിൽ ഇന്ത്യ ഉറച്ചു നിന്നില്ലായിരുന്നുവെങ്കിൽ വളരെ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഊർജത്തിനായി കൂടുതൽ പണം നൽകേണ്ടി വരുമായിരുന്നു കൂടുതൽ രാജ്യങ്ങൾ ഒരു ഇടുങ്ങിയ വിതരണക്കാരുടെ അടുത്തേക്ക് പോയി യഥാർത്ഥത്തിൽ ആഗോള ഊർജ്ജവില ഉയർത്തുമായിരുന്നുവെന്നാണ് ലോകത്തോടായി എസ് ജയശങ്കർ വിളിച്ചു പറഞ്ഞത് കോാലംപൂരിൽ ഇന്ത്യൻ സമൂഹവുമായി നടത്തിയ ആശയവിനിമയത്തിനിടെയാണ് എസ് ജയശങ്കർ ഈ പ്രസ്താവന നടത്തിയത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള ഇന്ത്യയുടെ നീക്കത്തെ ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വീക്ഷണ കോണിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ വീക്ഷണ കോണിൽ നിന്നും നോക്കുകയാണെങ്കിൽ ഇന്ത്യ ശരിയായ കാര്യം ചെയ്തു എന്നാണ് ജയശങ്കർ പറഞ്ഞത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇന്ത്യ കൂടുതൽ ആത്മവിശ്വാസം നേടിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം കഴിഞ്ഞ വർഷം മുതൽ റഷ്യൻ ക്രൂഡ് സപ്ലൈ ഇന്ത്യയുടെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ ഏകദേശം മൂന്നിലൊന്ന് വരും രണ്ടായിരത്തിരണ്ട് ഫെബ്രുവരി ും പോയിന്റ് ടു പേർസെന്റേജിൽ നിന്നാണ് ഈ ഒരു വളർച്ച ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇന്ത്യ അതിന്റെ ക്രൂഡ് ആവശ്യകതയുടെ എൺപത്തി അഞ്ച് ശതമാനവും ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത് കഴിഞ്ഞ വർഷം മുതൽ റഷ്യ സ്ഥിരമായി ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഊർജ ക്രൂഡ് വിതരണക്കാരനാണ് ഈ വർഷവും അതിന്റെ ഒന്നാം സ്ഥാനം നിലനിർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് ഇന്ത്യ പറയുന്നത് ഇന്ത്യയുടെ തീരുമാനങ്ങൾ വീക്ഷണങ്ങൾ എല്ലാ കാലത്തും ഇന്ത്യക്ക് ലോകത്തിന് ഗുണകരമാകുന്ന വിധത്തിലുള്ളതാണ് ജി രാജ്യങ്ങളിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ ഉയർന്നു ജി ഡി പി നിരക്ക് ഏഴ് ശതമാനത്തിലധികം രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ദക്ഷിണേഷ്യൻ രാജ്യത്തിന് സമാനമായ പാത ഉണ്ടാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ പ്രവചിക്കുന്നുമുണ്ട് ലോകത്തിലെ അതിവേഗം വളരുന്ന ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ തിളങ്ങുന്ന ഇന്ത്യയെ ആഗോള വളർച്ചയുടെ എഞ്ചിനായി തന്നെ കാണേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ രാജ്യത്തെ പണപ്പെരുപ്പം നേരിടാനുള്ള ഇന്ത്യയുടെ നീക്കങ്ങൾ പ്രശംസനീയമാണ് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിയപ്പോൾ ആ സമ്മർദ്ദങ്ങളൊന്നും വകവെക്കാതെയുള്ള ഇന്ത്യയുടെ നീക്കം വലിയ രീതിയിലാണ് ഇന്ത്യക്കും ലോകത്തിനും ഗുണം ചെയ്തത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ സ്വതന്ത്ര വിദേശ നയത്തെ ആഭ്യന്തരവും അന്തർദേശീയവുമായ സാമ്പത്തിക വിദഗ്ദ്ധർ വലിയ രീതിയിലാണ് പ്രശംസിച്ചത് റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ഫെബ്രുവരിയിൽ തുടർച്ചയായി രണ്ടാം മാസവും വർദ്ധിച്ചു എന്നത് എടുത്തു പറയണം പ്രതിദിനം ഒന്ന് ദശാംശം അഞ്ച് നാല് ദശലക്ഷം ബാരലായി അത് ഉയർന്നു കഴിഞ്ഞ വർഷം റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ ഇറക്കുമതി നിർത്തിയതിനെ തുടർന്ന് കുറഞ്ഞ വിലയ്ക്ക് വിൽക്കുന്ന കടൽ വഴിയുള്ള റഷ്യൻ എണ്ണ വാങ്ങുന്ന മുൻനിര രാജ്യമായി ഇന്ത്യ ഉയർന്നു റഷ്യൻ എണ്ണയുടെ പ്രധാന വിപണിയാണ് ഇന്ത്യ പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം എല്ലാവരും ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യയുടെ ആ ഒരു നിലനിൽപ്പ് ഇന്ത്യയുടെ ആ ഒരു നിലപാട് വളരെ മികച്ചതായിരുന്നു വാസ്തവത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഇറക്കുമതിക്കാരനും ഉപഭോക്താവുമായ ഇന്ത്യ പാശ്ചാത്യ ശക്തികൾ റഷ്യക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ റഷ്യൻ എണ്ണയിൽ കണ്ണുവെക്കുകയും ഇന്ത്യയ്ക്ക് ആ ഇറക്കുമതിയിൽ വലിയ ലാഭമുണ്ടാക്കാനായി എന്നതാണ് വസ്തുത കൃത്യസമയത്ത് ഇന്ത്യ പ്രവർത്തിച്ചു എന്നതിന്റെ തെളിവാണ് അത് മാർച്ചിലെ കണക്കുകൾ പുറത്തു വരുമ്പോഴും സന്തോഷത്തിനുള്ള വകയാണ് അതായത് ഫെബ്രുവരി അപേക്ഷിച്ച് മാർച്ചിൽ ഏഴ് ശതമാനം വർധനയാണ് റഷ്യൻ എണ്ണ ഇറക്കുമതിയിൽ ഉണ്ടായിട്ടുള്ളത് എണ്ണ ഇറക്കുമതി നിരീക്ഷിക്കുന്ന ഏജൻസികളായ കെപ്ലറും എല്ലിയും പുറത്തുവിട്ട കണക്കുകൾ അമേരിക്കൻ സഖ്യകക്ഷികളെ അസ്വസ്ഥമാക്കുന്നതാണ് എന്നത് എടുത്തു പറയണം ഉക്രൈനുമായുള്ള പ്രശ്നങ്ങൾക്ക് മുമ്പ് റഷ്യയുടെ വിഹിതം തീരെ കുറവായിരുന്നു എന്നാൽ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കൈമാറാൻ തയ്യാറായ റഷ്യയുടെ ഓഫർ ഇന്ത്യ സ്വീകരിച്ചതോടെ എല്ലാം മാറി മറിയുകയായിരുന്നു ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ അടുക്കുകയായിരുന്നു ഇന്ത്യക്ക് കൂടുതൽ ലാഭമാണ് അതിലൂടെ നേടാനായത് ശരിക്കും പറഞ്ഞാൽ അറുപത് വർഷത്തിലേറെയായി കെട്ടിപ്പടുത്ത ബന്ധമാണ് ഇന്ത്യയുടെയും റഷ്യയുടെയും അത് നിലനിർത്തുന്നതിൽ ഇരു രാജ്യങ്ങളുടെയും നേതാക്കൾക്ക് വലിയ പങ്കുണ്ട് ഇന്ത്യ റഷ്യ ബന്ധം ഒരിക്കലും നയതന്ത്രമോ സാമ്പത്തികമോ രാഷ്ട്രീയമോ മാത്രമല്ല മറിച്ച് അതിനും ആഴത്തിലുള്ള ഒന്നാണ് അപ്പോൾ ഇന്ത്യയുടെ തീരുമാനങ്ങൾ അതായത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതടക്കമുള്ള തീരുമാനങ്ങൾ ശരിയായിരുന്നു അത് ലോകം സമ്മതിക്കേണ്ട അവസ്ഥയാണ് ഇന്ത്യയുടെ നിലപാടുകൾ കൃത്യസമയത്ത് കൃത്യമായി തന്നെയാണ് എപ്പോഴും പുറത്തു വരാറുള്ളത് അതിൽ ഇന്ത്യ ആരെയും ഭയക്കാറില്ല അമേരിക്കയവരെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ ഉറച്ചു നിന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് ഈ നേട്ടങ്ങൾ ഉണ്ടാകുന്നതും എന്തായാലും ഇനിയും ഇന്ത്യയുടെ അത്തരം നിലപാടുകൾ അത്തരം പക്ഷം തുടരട്ടെ ലോകം ഇന്ത്യയെ മാതൃകയാക്കട്ടെ ന്യൂസ് ഡെസ്ക് ഈ നാട് മലയാളം